ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു തന്നെ പഠിക്കണം. ഇംഗ്ലീഷ് ബെൽ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഡി എച്ച് എ പ്രൊമെട്രിക് എക്സാമിനേഷൻ പാസ്സാകാൻ ഒരു സുവർണ അവസരം. ഉണ്ണീസ് അക്കാഡമി. നീ എന്ത് കുന്താടാ എന്റെ മൂക്കിലിട്ട് കുത്തിയത്? അയ്യോ, എനിക്ക് മൂക്ക് വേദനിക്കുന്നേ. അങ്ങനെ ആന്റിജൻ ടെസ്റ്റിംഗ് വീണ്ടും വിപുലമായി തന്നെ തുടങ്ങിയതോടെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഒരു ആന്റിജൻ ടെസ്റ്റിംഗിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചിരി വളർത്തുന്നത്. മൂക്കിൽ നിന്ന് സ്രവം എടുക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയുടെ മൂക്കിലേക്ക് നേസൽ സ്വാബ് ഇടുകയാണ് ആരോഗ്യ പ്രവർത്തകൻ. എന്നാൽ നേസൽ സ്വാബ് മൂക്കിലേക്കിട്ട് സ്രവം എടുക്കുന്നതുവരെയും ആരോഗ്യ പ്രവർത്തകരും അവിടെ കൂടി നിന്നവരുമെല്ലാം ഈ കാഴ്ച കണ്ട് ചിരി കടിച്ചു പിടിച്ചു നിൽക്കുകയാണ്. മൂക്കിൽ നേസൽ സ്വാബ് ഇടുന്നത് കാണാതിരിക്കാൻ വേണ്ടി തന്റെ സാരിത്തുമ്പ് കണ്ട് കണ്ണു മൂടി നിൽക്കുകയാണ് ഈ സ്ത്രീ. സ്രവമെടുക്കാൻ കൃത്യമായി നിന്നു കൊടുക്കാത്ത സ്ത്രീക്ക് അടുത്തു നിൽക്കുന്നവരെല്ലാം പല തരത്തിലുമുള്ള ഇൻസ്ട്രക്ഷനും കൊടുക്കുന്നുണ്ട്. ഒടുവിൽ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആരോഗ്യ പ്രവർത്തകൻ വിജയിച്ചു. നേസൽ സ്വാബ് സ്ത്രീയുടെ മൂക്കിലിട്ട് സ്രവമെടുക്കുവാൻ കഴിഞ്ഞു. എന്നാൽ നേസൽ സ്വാബ് മൂക്കിലേക്ക് ഇട്ടതും അവിടെ കൂടി നിന്നവരെയെല്ലാം അമ്പരപ്പിക്കുമാറ് ഈ സ്ത്രീ അലറി വിളിക്കുകയായിരുന്നു. സംഭവം കണ്ടതോടെ കൂടി നിന്നവരെല്ലാം ആദ്യമൊന്നും അമ്പരുന്നെങ്കിലും പിന്നീട് അതൊരു കൂട്ടച്ചിരിക്കുള്ള വകയായി മാറുകയും ചെയ്തു. കരഞ്ഞുകൊണ്ട് തന്റെ തലയും മൂക്കും തടവി തിരികെ പോകുന്ന ആ സ്ത്രീയെയും വീഡിയോയിൽ കാണാൻ കഴിയും. എന്നാൽ ഈ വീഡിയോയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് മറ്റ് ചില ഹീറോസിനെയാണ്. ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് മാസ്കും താഴ്ത്തി വെച്ച് നിൽക്കുന്ന ആ സെക്യൂരിറ്റി ഗാർഡ്, കുറച്ചൊന്ന് മാറി നിന്നുകൊണ്ട് ആന്റിജൻ ടെസ്റ്റ് എടുക്കാൻ ഭയപ്പെടുന്ന സ്ത്രീക്ക് ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിലും കക്ഷി മാസ്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതും ഈ കൊറോണ കാലത്ത്. എന്തായാലും വീഡിയോ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിയതോടെ സെക്യൂരിറ്റി ചേട്ടന് നേരെ വിമർശനങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അവരെയും തെറ്റു പറയാൻ കഴിയില്ല. എന്തായാലും ഇനിയെങ്കിലും ആ മാസ്ക് ഒക്കെ ഒന്ന് കൃത്യമായി കയറ്റിയിട ചേട്ടാ. മറ്റുള്ളവരെ കൊണ്ട് അതും ഇതും പറയിക്കാതെ അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയി അറിയിക്കാൻ മറക്കരുതേ. പുനർജന്മം തന്നെയാണ്, വേറെ ദൈവമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് അതൊരു എന്താ പറയുക മനസ്സിലാവുന്നത് തന്നെ. മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകാനായിട്ട് ശ്രമിച്ചിട്ട് സ്വന്തം ആരോഗ്യം ഇതുപോലെ ബാധിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. After 118 days on ECMO, a miracle happened. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു തന്നെ പഠിക്കണം. ഇംഗ്ലീഷ് ബെൽ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഡി എച്ച് എ പ്രൊമെട്രിക് എക്സാമിനേഷൻ പാസ്സാകാൻ ഒരു സുവർണ അവസരം. ഉണ്ണീസ് അക്കാഡമി.